അതായത് അത്രയും ചാടി ഓടി കളിക്കണം ഓടി കളിക്കണം കണ്ടാ മീൻ ഓടി കളിക്കണം ഓടി കളിക്കണം അതാ അടുത്തത് 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 അത്രയും അത്രയും ജീവനുള്ള ലൈവ് മീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഇപ്പൊ ഫ്രഷ് മീൻ വന്നെടുക്കാണ് വന്നത് ഇപ്പൊ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു വറ്റ സൂപ്പർ സൂപ്പർ വറ്റ സൂപ്പർ വറ്റ സൂപ്പർ വറ്റ മാന്തളൊക്കെ നല്ല ഫ്രഷ് ജീവൻ തോന്നില്ല മാന്തള് നല്ല പെടക്കണ സൈസ് മാന്തലുകള് പിന്നെ അടുത്ത് അടുത്തും മാന്തള് അടുത്ത് അടുത്തും കുറച്ച് വലിയ കുറച്ച് വലിയ പൊടി കുറച്ച് വലിയ ടൈപ്പ് മാന്തള് ആവോലി വലിയ ആവോലിയാണല്ലോ അല്ലേ അതായത് വലിയ ആവോലി സൂപ്പർ ഏകദേശം ഒന്നൊരു 3 കിലോ വരൂലേ 2.5 ആ റേഞ്ചിലാണ് ഇവിടെ മീനുകൾ വരുന്നത് ബ്രസീലിന്റെ രണ്ടാൾക്കാരെ നിർത്തിയെടുക്കണ് മത്സരാണല്ലേ മത്സരിച്ച് വെട്ടൂലേ ഇവിടെ മീൻ വാങ്ങിക്കഴിഞ്ഞാല് കാത്തു നിക്കാതെ അധികം മീൻ വെട്ടുന്നതിന് പൈസ ഇല്ല അധികം നേരം വെയിറ്റ് ചെയ്യും വേണ്ട ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്ത് തരും ആളാണ് ഇതിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിനെ പറ്റിട്ട് ഒരു ബുദ്ധിമുട്ടില്ല നല്ല മീൻ കിട്ടും നല്ല മീൻ ഇവിടെ കിട്ടും ഇവിടെ സ്ഥിരം മീൻ മേടിക്കാറുണ്ട് വിലയൊക്കെയോ വിലയൊക്കെ തുച്ഛമായ വിലയുള്ളൂ വിലയുള്ളൂ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ചങ്ങരംകുളം മീൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കണം മീൻ ചങ്ങരംകുളം മാർക്കറ്റ് തന്നെ പറയാം അല്ലേ പഴയ മാർക്കറ്റ് ഇവിടെ ഉണക്ക മത്സ്യം ഉണ്ട് പിന്നെ പച്ചമത്സ്യമുണ്ട് കോഴി പച്ചക്കറിയുണ്ട് പച്ചക്കറികളുണ്ട് എല്ലാ സാധനങ്ങളും പലചരക്ക് സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം കൂടിയിട്ടുള്ള വലിയൊരു അങ്ങാടി മാർക്കറ്റ് ചന്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പൊ നമുക്ക് ഓരോ സ്റ്റാളുകളും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഈ മാർക്കറ്റിന്റെ ടൈമുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നോക്കാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ ചെറിയൊരു കടയുണ്ട് ചേട്ടന്റെ പേരൊന്ന് പറയോ ഇവിടെ എന്തൊക്കെയാണ് ഈ ക്ലീനിങ് എക്യുപ്മെന്റ് സാധനങ്ങളൊക്കെ ലിക്വിഡ്സുകളൊക്കെയാണ് അല്ലേ ചെറിയ കൂടാതെ പപ്പടം ഉണ്ട് അല്ലേ പിന്നെ നമ്മൾ മാർക്കറ്റിലോട്ട് കയറി വരുമ്പോ തന്നെ വലതു ഭാഗത്തായിട്ട് ഒരു പച്ചക്കറി കട ഉണ്ട് പിന്നെ ഇവിടെ കോഴിക്കടയുണ്ട് അല്ലേ ഇക്കാന്റെ പേരെന്താണ് താലിബുക്ക താലിബുക്ക ഇവിടെ എത്ര മണിക്കാ തുറക്കുക 6:30 തുറക്കുക എത്ര മണി വരെ ഉണ്ടാവും 9 മണി വരെ ഉണ്ടാവും അപ്പൊ ഈ സൈഡില് നമ്മളെ ഒരു പച്ചക്കറി കട ഉണ്ട് ഇക്കാന്റെ പേരെന്താ മാനുക്ക മാനുക്കാന്റെ പച്ചക്കറി കടയാണ് ഇവിടെ കോഴിമുട്ടായ പച്ചക്കറികള് പിന്നെ പുളി സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ അത്യാവശ്യം കടല പയർ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ കടല പയർ സാധനങ്ങളും എല്ലാം ഉണ്ട് മാനുക്ക ഇവിടെ എത്ര കച്ചവടം ചെയ്യാൻ തുടങ്ങിട്ട് 36 വർഷത്തോളമായിട്ട് കച്ചവടം ചെയ്യുന്നു എത്ര മണി വരെ മാണുക്ക ഉണ്ടാവും ഇവിടെ രാത്രി 9 മണി വരെ ഇതേപോലെ 7 മണിക്ക് തുടങ്ങിയിട്ട് 9 മണി വരെ ഉണ്ടാവും അപ്പൊ ഇവിടെ ഫസ്റ്റിൽ കയറി വരുമ്പോഴുള്ള പച്ചക്കറി കടയാണ് പിന്നെ നമ്മൾ ഉള്ളോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഒരു ലോട്ടറി കട ഉണ്ട് ഇവിടെ ഇക്കാന്റെ പേരെന്താ പക്കായിക്ക ഇക്കയാണ് ലോട്ടറി കച്ചവടം ചെയ്യണ എത്ര വർഷമായി ഇവിടെ 12 വർഷത്തോളമായിട്ട് ഈ മാർക്കറ്റിൽ ലോട്ടറി കച്ചവടം ചെയ്യണം പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് പച്ചക്കറി തന്നെയാണ് പച്ചക്കറി കടയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് സവോള പച്ചക്കറി ഉരുളൻകിഴങ്ങ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇവിടെ പിന്നെ ഇടത് സൈഡിൽ ഉണക്ക മത്സ്യം നമ്മൾ മാർക്കറ്റിലൂടെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ഉണക്ക മത്സ്യത്തിൻ്റെ സ്റ്റാളാണിത് ഇവിടെ ചെമ്മീൻ പൊടി ഉണ്ട് ഇത് നല്ലോണം നൈസ് പൊടി അല്ലേ നൈസ് പൊടി ഇക്കാന്റെ പേരൊന്ന് പറയോ മുഹമ്മദ് ഉണ്ണി മുഹമ്മദ്ക്ക മുഹമ്മദ്ക്ക എത്ര മണിക്കാ മുഹമ്മദ്ക്ക ഇവിടെ കട തുടങ്ങാം 7:30 തുടങ്ങും എത്ര മണി വരെ ഉണ്ടാവും 8:30 ഉണ്ടാവും ഈ ചെമ്പ് ഇതെന്താ സംഭവം അത് കൂന്തളിലെ കൂന്തള ഉണക്കിയത് ഇതെന്താ വരാ 120 രൂപ ചെമ്മീൻ പൊടികളൊക്കെയോ 400 എത്ര രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് ചെമ്മീൻ പൊടി 300 രൂപ അത് ഏതാണ് ഐറ്റം ഈ ഐറ്റം അല്ലേ നല്ലോണം പൊടി നമ്മളെ ചമ്മന്തിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ ഓക്കെ ഇത് 300 രൂപ തൊട്ടിട്ട് 400 രൂപ വരെ ഉണ്ട് അല്ലേ പിന്നെ മുള്ളനോ 120 മാന്തളക്കോ 160-140 സ്രാവോ പാക്കറ്റ് 50 എത്ര ഗ്രാം ഉണ്ടാവും ഒരു പാക്കറ്റ് 200 ഗ്രാം ഉണ്ടാവും അല്ലേ ഒരു സ്രാവ് ഒരു കുഞ്ഞ സ്രാവ് അല്ലേ ഒരു ചെറിയ സ്രാവ് പിന്നെ വലുതൊക്കെ ഈ സൈഡിലുണ്ട് അല്ലേ ഇവിടെ ഈ സൈഡിൽ വലിയ സ്രാവ് തളയന് മാന്തള് അല്ലേ പട്ടത്തി മാന്തള് അയല ആ സൈഡിൽ അയലയൊക്കെ ഉണ്ട് ഇവിടെ ഈ വലിയ ഇതെന്താ വില 400 രൂപ അയലയൊക്കെയോ 120 അല്ലേ അയല ഉണ്ട് പിന്നെ മത്തി ഉണ്ട് അല്ലേ
100 രൂപയായിട്ട് വരുന്നുണ്ട്. അവിടെയുണ്ട് ഈ സാധനങ്ങളൊക്കെ. പിന്നെ നേരെ മാർക്കറ്റിലോട്ട് വരുമ്പോൾ പിന്നെ പച്ചമീനിൻ്റെ വലിയൊരു സ്റ്റാളാണ് ഇവിടെ വരുന്നത്. പച്ചമീൻ, അതായത് കടൽ മത്സ്യങ്ങളും ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത്. നമുക്ക് ഓരോ സ്റ്റാളിൽ കയറിയിട്ട് നമുക്ക് ഓരോന്ന് ചോദിക്കാം. ഇവിടെ അയലുണ്ട്, പട്ടത്തിമാന്തളുണ്ട്, പിന്നെ ചെമ്മീൻ, മാന്തള്. കക്കൻ്റെ പേരൊന്ന് പറയോ? ലത്തീഫുക. ലത്തീഫുക, മീനിൻ്റെ ഇവിടുത്തെ വിലയൊക്കെ ഒന്ന് പറയോ. ആ അയലെന്ത് വില? 120. മാന്തളോ? 180. പട്ടത്തിയോ? 180. ചെമ്മീനോ? 300. ഇതേതാ മീനത്? അയലക്കണ. എന്തല്ലോ? 120. മത്തിയോ? മത്തി 100 രൂപ അല്ലേ. ഇക്കവിടെ എത്ര മണി വരെ ഉണ്ടാവും രാത്രി? 8. രാവിലെ എത്ര മണിക്കാണ് തുടങ്ങുക? 7 മണിക്ക് തുടങ്ങും അല്ലേ. 7 മണി തുടങ്ങിയിട്ട് ഇരിക്കുക ഏകദേശം ഒരു 8-8. മീനിൻ്റെ വില ഓരോ ദിവസം മാറൂലക്ക. കിട്ടണതിനനുസരിച്ച് മീനിൻ്റെ വില ചിലപ്പോൾ നല്ലോണം വില കുറയും, ചില സമയത്ത് കൂടും. പിന്നെ ഈ സൈഡിലാണ് നമ്മളെ കുറച്ച് വലിയ മത്സ്യങ്ങൾ കാണുന്നത്. ആവോലിണ്ട്, പിന്നെ ആയക്കുറ. ഇക്ക പേരെന്ന് പറയോ? കരീംക. കരീംക, ഇന്നത്തെ ഇവിടെ ആവോലിൻ്റെ വില എന്താ? 550. ഇത് ആയക്കുറ? ആയക്കുറ 500 രൂപ. വറ്റ ഇതെന്തല്ലോ? 300 രൂപ. പിന്നെ ഇത് നെട്ടറല്ലേ, അപ്പോഴൊക്കെ വളർത്തു മത്സ്യം. എന്താ? 160 രൂപ. പിന്നെ വലിയ വറ്റയോ? 250. 160. കൂടുതൽ 160. സ്രാവ് ഉണ്ട് അല്ലേ. സ്രാവ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. സ്രാവ് കട്ട് ചെയ്ത് റെഡിയാക്കി 350 അല്ലേ. ഇക്ക ഇവിടെ എത്ര മണിക്കാ സ്റ്റാൾ തുടങ്ങുക? ഇവിടെ 7 മണി. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? 8 മണി വരെ ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ വലിയ മീനുകളാണ് ഇവിടെ കാണുന്നത്. 7 മണി തൊട്ടിട്ട് രാത്രി ഏകദേശം ഒരു 8-8.5 മണി വരെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെട്ടി കൊടുക്കൂലേ. ബ്രസീലിൻ്റെ രണ്ടാൾക്കാരെ നിർത്തിയെടുക്കണേ. മത്സരമാണല്ലേ, മത്സരിച്ച് വെട്ടൂലേ. ഇവിടെ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ കാത്തു നിൽക്കാതെ, അധികം മീൻ വെട്ടുന്നതിന് പൈസ ഇല്ല, അധികം നേരം വെയിറ്റ് ചെയ്യും വേണ്ട, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്ത് തരും. പിന്നെ ഇവിടെ ഒന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ മത്തിയുണ്ട്, അയലക്കണ്ണന് ഒക്കെ ഉണ്ട്. ഇക്കാക്കാൻ്റെ പേരൊന്ന് പറയോ? അലവി. ഇത് മത്തി എന്തോ? 100. അയൽ 120. ചെമ്മീൻ 300. ഇത് അയലക്കണ്ണല്ലേ. അതെന്തോ? 120. പട്ടത്തിയോ? പട്ടത്തി 180. 180. എത്ര മണിവൊക്കെ ഇക്ക ഇവിടെ തുടങ്ങുക? 7 മണിക്കൂടെ. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 8:30. 8:30 വരെ ഇവിടെ ഉണ്ടാവും അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിലെ സ്ഥിരം മീൻ മേടിക്കുന്ന ആളാണ്. ഇതിന്റെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിനെ പറ്റിട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല മീൻ കിട്ടും. നല്ല മീൻ ഇവിടെ കിട്ടും? ഇവിടെ സ്ഥിരം മീൻ മേടിക്കാറുണ്ട്. വിലയൊക്കെയോ? വിലയൊക്കെ തുച്ഛമായ വിലയുള്ളൂ. വിലയുള്ളൂ, ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അത് മീനിന്റെ വില എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കൂടും കുറയും. പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നല്ല മീൻ കിട്ടൂല, ഇവര് വെട്ടി വൃത്തിയാക്കി തരൂല. കായൽ മീനിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. വെള്ളത്തിലാണ്. ഓക്കെ. അതായത് നല്ല ജീവനുള്ള കായൽ മീൻ ഇവിടെ കിട്ടും. അതിന് ഇക്കന്റെ പേരൊന്ന് പറയോ? മുഹമ്മദ്ക്ക. മുഹമ്മദ്ക്ക നല്ല ജീവനുള്ള, അതായത് വരാലാണത്. മുഹമ്മദ്ക്കൊന്നും പിടിച്ചൊന്നിനെ. നല്ല ജീവനുള്ള കായൽ മീനുകൾ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട, ചങ്ങനംകുളം മാർക്കറ്റിലേക്ക് വരിക. ഇതാണ് കണ്ട. ഇത് ഏകദേശം ഒരു 700-1 കിലോന്റെ അടുത്തുണ്ടാവൂലേ. കണ്ട അതായത് അത്രയും ചാടി ഓടി കളിക്കണം, ഓടി കളിക്കണം. കണ്ട മീൻ ഓടി കളിക്കണം, ഓടി കളിക്കണം. അതാ അടുത്തത്. അത്രയും ജീവനുള്ള ലൈവ് മീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അതാണ് ചങ്ങനംകുളം. ഇക്ക മാത്രമുള്ളതാണല്ലോ ഇവിടെ കായൽ മീൻ വിൽക്കുന്നത്. ഇക്ക എത്ര മണിക്ക് അവിടെ തുടങ്ങുക? 7:30 തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും? 12:30 പിന്നെ 4 മണി മുതൽ 8 മണി വരെ. 8 മണി വരെ ഉണ്ടാവും. ഇപ്പൊ ഈ വരാലൊക്കെ എന്താ വില? 400 രൂപ. ജീവനോടെ പിടിച്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുവോ? കട്ടിങ്ങില്ല അല്ലേ. പുഴ മത്സ്യം കട്ടിങ്ങില്ല. അപ്പൊ നല്ല വരാലൊക്കെ ആവശ്യമുള്ള ആളുകൾ നേരെ ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാല് കൂടാതെ പിന്നെ വേറെ ഏതുള്ളത്? പിന്നെ പരലി പൂട്ട പൊരിക്കൊക്കെ ഉണ്ടല്ലേ.
അതായത് ഇതിനെ ഇതിന് വേറെ സ്ഥലങ്ങളിൽ എന്താ പേര് പറയാ? കല്ലുത്തി എന്ന് പറയാം. കല്ലുത്തി കല്ലുത്തി എന്ന് പറയും. പൊരിക്ക് എന്ന് പറയും. മുട്ടിപ്പൊരിക്ക്, കരിപ്പിടി, കരിപ്പിടി, കരിപ്പിടി എന്ന് പറഞ്ഞ ഐറ്റാണ് തൃശ്ശൂർ ഭാഗങ്ങളിൽ ഇതിനെ കരിപ്പിടി എന്ന് പറയാം. അതൊക്കെ എന്താ വില? 100 രൂപയാണ് കരിപ്പിടി. പിന്നെ നമ്മളെ ഇതില് കായൽ പറഞ്ഞ ചെറിയ മത്സ്യങ്ങൾക്ക് അല്ലേ, ഇതൊക്കെ എന്താ വില? 120, 100, 150 പല വിലയിലും ഇവിടെ അവൈലബിൾ ആണല്ലേ. യാ വിലകൾ മാറൂലേ. ഇക്കാലെ പേരൊന്ന് പറയോ? ഇത് ബഷീറിക്കാണ്. ബഷീർക്ക് ഇവിടെ മീൻ കട്ട് ചെയ്യുന്ന കട്ടറാണ്, മീൻ ഫിഷ് കട്ടറാണല്ലേ. അയിലയും മത്തിയൊക്കെ ഇക്ക ഇവിടെ നന്നാക്കി കൊടുക്കും. എത്ര വർഷമായി ഇക്ക ഇവിടെ മാർക്കറ്റില്? കുറച്ചു കാലമായി. അപ്പൊ ഇവിടെ ബഷീർക്ക് ഇപ്പൊ നമ്മളെ അയലയുണ്ട്, മത്തിയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. ബഷീർ ഖാന്റെ സിനിമയിലെടുത്ത്. അപ്പൊ അത് കഴിഞ്ഞാല് പിന്നെ നമ്മള് ഇവിടെ കായൽ മത്സ്യങ്ങൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് പക്ക ജീവൻ ജീവനുള്ള മീനുകളാണ് ഇവിടെ ഉള്ള വരാലുകളും കാര്യങ്ങളും. ഇപ്പൊ കൊടുന്ന മീൻ കൊടുന്ന് തട്ടാണ്, അത്രയും ഫ്രഷ്, അത്രയും ഫ്രഷാണ് ഇവിടെ. അത് രാവിലെ കടപ്പുറത്തുനിന്ന് കൊണ്ടുവരിക, ഇവിടെ നേരെ കൊടുന്ന് ഇവിടെ തട്ടുക വിൽക്കുക. പഴയ മീൻ ഇവിടെ കിട്ടൂലല്ലേ. ഓൺലി ഫ്രഷ് മീൻ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ, അതും മര്യാദ ന്യായമായ വിലയിൽ. 160 റുപ്യയാണ് ഇവിടെ നിന്ന് കിലോ റേറ്റ് കൊടുക്കുന്നത്. അതേപോലെ വലിയ വലിയ ആവോലിയൊക്കെ ഈ ടൈപ്പൊക്കെ എന്താ വരുന്നത്? അത് 600 റുപ്യ വരൂല്ലേ. ഈ ടൈപ്പ് ആവോലിയൊക്കെ 600 രൂപയാണ് വരുന്നത്. ചെറിയ ആവോലിയല്ലേ 400 രൂപ വരും. നമ്മളെ കായൽ മത്സ്യത്തിന്റെയും ഈ സെക്ഷൻ കഴിഞ്ഞാല് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കോഴിക്കട ഉണ്ട് ഇവിടെ. ഇക്കാക്കാന്റെ പേരെന്ന് പറയോ? അഷ്റഫ്ക്ക. അഷ്റഫ്ക്ക് അവിടെ എത്ര മണിക്കാ തുടങ്ങുക? 7 മണിക്ക് തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും? 9 മണി വരെ ഉണ്ടാവും. ഇന്ന് കോഴി വില എന്താ? 123. പക്ഷെ ഇവിടെ രണ്ടാമത്തെ കോഴിക്കടയാണ് നമുക്ക് ഇതിൽ കാണുന്നത്. പിന്നെ പച്ചക്കറി, പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മീൻ മാർക്കറ്റിലേക്ക് മെയിൻ ആയിട്ടുള്ള പപ്പടം, മാങ്ങ, പുളി, ഈ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല പച്ചമാങ്ങയും പച്ചപ്പുളിയും മേടിച്ചിട്ട് മീനും വാങ്ങി നല്ല കറി വെക്കാം. പിന്നെ ഇവിടെ വരുന്ന ഉണക്ക മത്സ്യത്തിന്റെ ഒരു സ്റ്റാളാണ്. കാക്കാന്റെ പേരെന്ന് പറയോ? ഹൈദർക്ക. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ കൂടുതലും കുറെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടല്ലേ ഇവിടെ. ചെമ്മീൻ പൊടി ഇതൊക്കെ എന്താ വില? 40 എന്ന് പറയുമ്പോ കിലോ കിലോ 400 രൂപ. ഇതോ ഇതെത്ര? 600 രൂപ. ഇത് 800 രൂപ. ഇതാണ് കുറച്ചുകൂടി ക്വാളിറ്റി വരണല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് സ്രാവ്, മുള്ള, ആവോലി ഐറ്റംസുകളൊക്കെ ഉണ്ട്. എത്ര മണിക്കൊക്കെ ഇവിടെ കച്ചവടം തുടങ്ങാം? 7 മണിക്ക് തുടങ്ങൂലേ. എത്ര മണി വരെ ഉണ്ടാവും? ഇക്ക 8.5 ആ റേഞ്ചിൽ ഇക്ക ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഗൾഫിക്കൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ. അപ്പൊ ഇവിടുന്ന് ഗൾഫിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഏകദേശം ഒരു പച്ചമാങ്ങ പുളി, പച്ചമാങ്ങ പുളി വിൽക്കുന്ന ഒരു സ്റ്റാളാണ്. പിന്നെ ഇവിടെ മീനുകൾ തന്നെ പല വെറൈറ്റി ഉണക്ക മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഉണക്ക മത്സ്യങ്ങൾ പല വെറൈറ്റിയിലുണ്ട്. മാന്തളുണ്ട്, അയല ഉണ്ട്, അയല അയല സ്രാവൊക്കെ കണ്ട നല്ല അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണല്ലേ. ഈ സ്രാവൊക്കെ എന്താ വില? 500 രൂപ അല്ലേ. 300 രൂപയൊക്കെയാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഉണക്ക മത്സ്യമൊക്കെ നല്ല താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നേരെ നമ്മളെ ചങ്ങനംകുളം മാർക്കറ്റിലേക്ക് വന്നാൽ മതി. ചങ്ങനംകുളം എടുത്ത് ഉള്ള ആളുകൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഉണക്ക മത്സ്യം കിട്ടും. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു കായൽ മീൻ ഉണക്കിയുണ്ടല്ലേ, അതെന്താ വില? 300 രൂപ കായൽ മീനുകൾ ഉണക്കിയതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പലചരക്ക് കട ഉണ്ട് ഇവിടെ. ഇക്കാന്റെ പേരെന്ന് പറയോ? മുഹമ്മദ്. മുഹമ്മദ്ക്ക് എത്ര വർഷമായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട്?
ആറ് വർഷത്തോളായി. ഇപ്പൊ ഈ ബിസ്ക്കറ്റ് സാധനങ്ങളും അത്യാവശ്യം കുറച്ച് പലചരക്ക് ഐറ്റംസുകളും അല്ലേ. പിന്നെ ഇവിടെ ഒരു ലോട്ടറി കട ഉണ്ട്. ചേട്ടന്റെ പേരൊന്നും പറയോ? പ്രതിവേട്ടൻ. പ്രതിവേട്ടൻ എത്ര വർഷമായി നമ്മളെ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്? 20 കൊല്ലം കഴിഞ്ഞു. അപ്പൊ എങ്ങനെ കച്ചവടം എന്താ പാട്? ഇങ്ങനെ കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ അടിക്കാറുണ്ടോ? കുഴപ്പമില്ല. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ രണ്ടാമത്തെ ലോട്ടറി കട അല്ലേ. മൊത്തം രണ്ട് ലോട്ടറികളുണ്ട്. അപ്പൊ നമ്മളെ ഈ മാർക്കറ്റിൽ വരുന്ന ആളുകൾ ഇടയ്ക്കൊന്ന് ഭാഗ്യം പരീക്ഷിക്കുക. ചിലപ്പോ കോടീശ്വരനാവൂലേ. മീൻ മേടിക്കാൻ വന്നിട്ട് ലോട്ടറി അടിച്ചെന്നുള്ളത് നാളെ പത്രത്തിൽ വരും. എത്ര മണിക്ക് അവിടെ കട തുടങ്ങാം? 7:30 തുടങ്ങും. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? 8:30 വരെ ഇവിടെ ഉണ്ടാവും. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വന്നാൽ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. നിങ്ങളെ ഭാഗ്യം എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മളെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുന്നത് ഒരു പച്ചക്കറി കടയാണ്. അതായത് അത്യാവശ്യം നല്ല പച്ചക്കറികളൊക്കെ നല്ലൊരു കടയാണ്. തക്കാളി ഇന്നത്തെ തക്കാളി എന്താ വില? 20 റുപ്യ. 20 റുപ്യാണ് ഒരു കിലോ തക്കാളിയുടെ വില. ഇക്ക പേരൊന്ന് പറയോ? അലിവിക്ക. അലിവിക്ക എത്ര കൊല്ലായിണ്ടാവും ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കച്ചവടം? 10 വർഷത്തോളമായിട്ട് ഈ കച്ചവടം തുടങ്ങി. പച്ചമുളക് അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറികളും ഉണ്ട് അല്ലേ. നാടൻ കൂർക്ക വരുന്നുണ്ട്, പൊതക്കിഴങ്ങ്, പിന്നെ ചേമ്പ്, പയറ്, വഴുതനങ്ങ, വെണ്ടക്കായ, കോളിഫ്ലവർ, കായ, ബീട്രൂട്ട്, എന്തൊക്കെയാ വേണ്ട? പച്ചമാങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, നേന്ത്രക്കായ എന്താ? 50 റുപ്യ ആണ് നേന്ത്രക്കായന്റെ വില. ബീട്രൂട്ടൊക്കെയോ? 40 റുപ്യാണ് ബീട്രൂട്ടിന് വരുന്നത്. ഇക്കവിടെ എത്ര മണിക്കാ തുടങ്ങാ? 8 മണിയൊക്കെയാവും. എത്ര മണി വരെ ഉണ്ടാവും? 9 മണി വരെ ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇവിടുന്ന് മീൻ മേടിക്കുക, പച്ചക്കറി മേടിക്കുക, നേരെ വീട്ടിൽ പോവാ. അടുത്തതായിട്ട് ഇവിടെ ചെറിയൊരു കോഴിക്കട ഉണ്ട്. ഇവിടെ രാവിലെ ഒരു 7 മണിക്ക് തൊട്ടിട്ട് നല്ല കച്ചവടമാണ്, ഒരു 9 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കച്ചവടം വൈകുന്നേരം 4 മണിക്ക് തൊട്ടിട്ടാണ്. 4 മണി തൊട്ടിട്ട് രാത്രി ഒരു 7-8 മണി വരെ നല്ല രീതിയിലുള്ള കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ വരാലാണല്ലേ. വരാലിപ്പോ കച്ചവടമായതാണ് ഇപ്പോ ഇവിടെ. ഇതിക്ക നമസ്കാരം. സിദ്ദിഖാണ് ഈ ചങ്ങരകുളം മാർക്കറ്റിലെ നടത്തിപ്പുകാരല്ലേ. ഇക്ക എത്ര മണിക്കാണ് നമ്മൾ ഈ മാർക്കറ്റ് ഇവിടെ തുടങ്ങുന്നത്? 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആവും? എല്ലാ മത്സ്യങ്ങളും, പിന്നെ അതേ ഉടക്ക മത്സ്യം, പച്ചക്കറി, പിന്നെ എന്താ കോഴി, എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടും. രാവിലെ 7 മണി തൊട്ട് തുടങ്ങും. അതെ അതെ. എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ രാത്രി? രാത്രി 8:30 വരെ. 8:30 വരെ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ നമുക്കിവിടെ ഈ ചങ്ങരകുളം മാർക്കറ്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാം. ചങ്ങരകുളം മാർക്കറ്റിന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ചങ്ങരകുളം ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, മിനി ബസ് സ്റ്റാൻഡ്. അതിന്റെ സെന്ററിൽ അവിടെ വന്ന് ചോദിച്ചാ മതി. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള മാർക്കറ്റാ. ഏകദേശം എത്ര വർഷത്തോളം? ഒരു 85-90 വർഷത്തിന് മേലെ ഉണ്ടാവും. മേലെ പഴക്കമുണ്ട് ഈ മാർക്കറ്റിന്. 44 വർഷത്തോളായി. ഇപ്പൊ ഇവിടെ വന്ന മീനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇക്കന്നെ നമ്പർ ഒന്ന് പറയോ. 98 95 42 41 11 73. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാല് നമുക്ക് ഏതൊക്കെ മീനുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ദൂരം വഴിക്കുള്ള ആളുകളൊക്കെയാണ് വെച്ചെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് വരാല്ലോ അല്ലേ. വിളിച്ചു ചോദിച്ചിട്ട് വരാം. പിന്നെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് എത്ര കിലോമീറ്റർ ചുറ്റളവിൽ കൊടുക്കും? അങ്ങനെയൊന്നും ഇല്ല അല്ലേ. ഈ റൂട്ടിൽ എത്തിച്ചു കൊടുക്കും. ഇപ്പൊ കൂടുതലൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് വില കുറച്ച് കൊടുക്കും. വില കുറച്ച് കൊടുക്കും. ഫംഗ്ഷനും മറ്റുള്ള കല്യാണം, കാറ്ററിംഗ് പരിപാടികൾ കൊണ്ടുവന്നത്. അപ്പൊ നമ്മളെ വൃത്തിയിൽ അവർ പറയുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കും. കട്ടിംഗ് ചാർജ് ഇല്ല. ഡെലിവറിയും ഫ്രീ ആണ്. അപ്പൊ നമ്മളെ ചങ്ങരംകുളം ഭാഗങ്ങളിൽ വലിയ മീനുകൾ ആവശ്യമുള്ള ആളുകൾ, അതായത് ഫംഗ്ഷന് പരിപാടികൾക്കുള്ള ആവശ്യമുള്ള ആൾ ഈ നമ്പറിൽ വിളിക്കുക. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇക്ക നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് ഉത്തരവാദിത്തത്തോടെ അവിടെ എത്തിച്ചു കൊടുക്കും. അതാണ് ചങ്ങരംകുളം മാർക്കറ്റ്. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇക്ക പറഞ്ഞ പോലെ ഇക്കാന്റെ നമ്പറിൽ ചങ്ങരകുളം മാർക്കറ്റിനെ കുറിച്ചിട്ട് മീനിന്റെ വിലയും ഏതൊക്കെ മീനുകൾ ദിവസം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇക്കാന്റെ നമ്പറിൽ വിളിക്കുക.
അതേപോലെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ മീൻ മാർക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.